വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ പ്രോഗ്രാമിൻ്റെ 100 എപ്പിസോഡ് അത്ഭുതം നിറഞ്ഞതും തീർത്തും വ്യത്യസ്തവുമായ ഒരു വിഷയമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പേരില്ലാത്ത നാട്ടിലെ ഒരു അത്ഭുത വീട്. നമുക്ക് ആ നാട്ടിലേക്കൊന്ന് കടന്നു ചെല്ലാം. പേരില്ലാത്ത ഈ നാട്ടിൽ നാനാജാതി മതസ്ഥരും ഒത്തൊരുമയോടെ വസിക്കുന്നു. ഈ നാട്ടിലാണ് നമ്മുടെ കഥയ്ക്കാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ ഈ കൊച്ചു സിറ്റി ചാനലിൻ്റെ അണിയറ പ്രവർത്തകരോടൊപ്പം നമുക്കൊന്ന് കടന്നു ചെല്ലാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മത്തം കുത്തിയ കുമ്പളം മുളക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീട് മുളച്ചു വന്നാലോ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ. എങ്കിൽ അതും ഉണ്ടായി. നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാം. നമ്മൾ ഏകദേശം മേൽപ്പറഞ്ഞ സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് ധാരണ. ഇവിടെ ഒരു കട കാണുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇവിടെ അത്ഭുത വീടിനെ കുറിച്ച് മനസ്സിലായി. നമ്മൾ അന്തർമാനിക്കാതെ വീട് തന്നെ വീട് എവിടെ രണ്ട് ഒന്നല്ലേ. അല്ല മോനെ, ഇന്റെ മാതിരി നല്ല ഗ്ലാമർ ഉണ്ടല്ലോ. ഇജ് എവിടുന്ന? ഞാൻ കുറച്ച് ദൂരെ. നിങ്ങൾ ഓട്ടം കുറച്ചില്ല, ഞാൻ ഈ കട എടുത്തിട്ട് ഇപ്പൊ തന്നെ വരാം. വേഗത്തില്ല. പാഠുമാനെ കിട്ടിച്ചപ്പോ മൂന്നുട്ടിയാള് പ്രിയായി കിട്ടി. അല്ലോ പ്രിയായി കിട്ടി, ഓളേ കിട്ടുവനാണ് സന്തോഷത്തിൽ മതി മറന്ന് തുള്ളിച്ചാടുന്നേ. അല്ലാ തുള്ളിച്ചാടുന്നേ വരവ് കണ്ടിട്ടൊരു ചുമ്മാക്കില്ല ആളുണ്ട് മനുഷ്യനെ. പടച്ച റബ്ബ് അയാള് എവിടെ പോയി കിടക്കാണ്. പടച്ച റബ്ബ് എന്താണ് മനുഷ്യനെ നിങ്ങളെ ഇവിടെ കാണിക്കണത്? പുറത്താണെങ്കിൽ നാട്ടുകാരി നമ്മളെ പരവറിഞ്ഞിക്കണ്. എനിക്കാണെങ്കിൽ പേച്ചിട്ട് വെച്ചാ ഓരോ നമ്മളെ തല്ലിക്കൊല്ലുന്ന ആര് ഉറപ്പാണ്. മുട്ടന്റെ കുടി നമ്മളെ പെരും തൊടുക്കാലു പറഞ്ഞിട്ട് നമ്മളെ കൊല്ലുന്നതിന്റെ കാര്യം ഉറപ്പാണ്. ഇത് നിങ്ങളെ തീരുമാനമായിട്ടിരുന്നത്.
എന്തിനാമിനെ ഓല് ഞമ്മളെ കൊല്ലണത്? അങ്ങോട്ട് പോയി നോക്കി, അവിടെ കണ്ടമാന ആൾക്കാരുണ്ട്. എന്താ പ്രശ്നം? എനിക്കറിയോ. നോക്കി നിൽക്കാതൊന്ന് പോയോക്കി. കാര്യം പറഞ്ഞിട്ട് കമ്മിട്ട് തല്ലാണെങ്കിൽ ഇജ്ജ് തടക്കൂല ആമിന. നിങ്ങളൊന്ന് ചെന്നോക്കി, ചോദിച്ചു നോക്കി അവരോട് എന്താണ് മനുഷ്യനെ തൂറാ മുട്ടിട്ട് കമ്മിച്ച്. നിങ്ങളങ്ങനെ ചെലപ്പോ വിശ്വസിച്ചാലോ? നോക്കി, ഞങ്ങളിവിടെ അല്ല, ഞാനൊരു കല്യാണത്തിന് പോയതാ. മറ്റന്നാളെ വരൂ. മനസ്സിലാവും പിന്നെ എടാ പുള്ള, ഞങ്ങളെ പുറത്തിറക്കിട്ട് തല്ലിക്കൊല്ലാനുള്ള പരിപാടിയാണല്ല ആ പരിപ്പ. എന്റെ പൊന്നാ രാമനാഥ, നിങ്ങളെ തല്ലാനും കൊല്ലാനും അല്ല, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ടി വി കാര് വന്നിക്കണെന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളെ പടം നാളെ ടി വിയിൽ വരുന്ന നമ്മളെ പെട്ടിയിലൊക്കെ വന്നതാണ് അവര്. നാളെ നമ്മളെ ടി വിയിൽ കാണുന്ന അവര് പറയണത് പറ്റിച്ചൂടല്ലോ. നിങ്ങളാണ് അന്തർമാനക്കാണ് സത്യം സത്യം സത്യം. തമ്മിലാണ് ഞങ്ങൾ പറ്റിച്ചോ? ഓല് മൂന്ന് വട്ടം പറഞ്ഞിക്കണ്, അതുകൊണ്ട് വിശ്വസിച്ചാ. അവിടെ നിക്കാമിനകത്ത് എങ്ങട്ടെ നിങ്ങള് പോണത്? ഇത് ബീരങ്കി ഒന്നല്ല, ഇത് ക്യാമറയാണ്. ഇത് പിടിച്ചാലേ നാളെ നിങ്ങള് ടി വി കാണുള്ളൂ. പിന്നെ ബാലേന്ദ്ര മേനോന്റെ മോനല്ലേ അച്ഛനൊക്കെ സുഖന്നുണ്ട് മോനപ്പോ. ആരൊക്കെപ്പത് ബന്ന കാലിൽ നിൽക്കാതെ അങ്ങോട്ട് കേറിയിരിക്കുന്ന. ആക്ച്വലി എന്താണ് ഇക്ക ഇവിടെ സംഭവിച്ചത്? ആ അങ്ങനെ പറഞ്ഞാലൊന്നും ഞമ്മക്ക് മനസ്സിലാവൂല. പച്ച മലയാളത്തിൽ ഞമ്മളാണ് പറഞ്ഞുതരാ. അത് വേണമെങ്കിൽ പുടിച്ചാണെങ്കിൽ പുടിച്ചോളി. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടാ. ഞാനാ കുട്ടിക്കൂറ പൗഡറും കൺമിച്ചൊക്കെ ഇട്ടതാ. ഇപ്പൊ വരട്ടെ മക്കളെ. അതൊന്നും വേണ്ട ആമിന, അന്നെ കാണാല്ലേ ഒരു നല്ല ചന്ത. അതല്ലെങ്കിലും ശരിയാ, ആ താണ്ടപ്പും ആ ഇടുപ്പും മൊത്തത്തിൽ ആന ചന്തണ്ട്. ഈ വീട് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടാന്ന് പറയുന്നു, സത്യാണോ? അത് സത്യം തന്നെയാ. അത് നോണയൊന്നും അല്ല. അതിൽ പാരും കുറ്റന്മാരുടെ കാര്യമല്ല. സത്യമാണെങ്കിൽ അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് മോനെ അല്ല, അതൊക്കെ ഒരു വല്ലാത്തൊരു കഥ തന്നെയാണ്. ഒരു വൃത്തികെട്ട മോനുണ്ട് എനിക്ക്. എനിക്ക് കേക്കണം. ഓന്റെ പേരാണ് സുക്കൂർ. ഇതിനൊക്കെ കാരണം ഓനാണ്. ഓനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പടച്ചോന് കാലിരുമ്പിൻ്റെ ശക്തിയാണ് എൻ്റെ കുട്ടി. എൻ്റെ ഏകദേശം മുള്ളാൻ്റെ അത്ര വരും. അത്രത്തോളം ഉണ്ടോ വടിവത്ത ശരീരം, കഞ്ചാവ് തെരച്ചു പോലെ കോലം. പാത്രം
നാലോ ഒറ്റരം നുണയില്ലാതെ പറയലോ. അത്രക്ക് നല്ല കുട്ടിയല്ലേ എൻ്റെ കുട്ടി. ആരായാലും പൊന്നാര മോനെ ആരോടും പറയല്ലേ, മോത്തൊന്ന് കഴിച്ചാണ് എടുക്കൂല. കുശലന്വേഷണത്തിനായി പൊന്നാര മോനെ അങ്ങോട്ട് കയറി വരും നാട്ടുകാരെല്ലാരും. എന്നിട്ടോ നല്ല അഭിപ്രായം പറഞ്ഞോണ്ട് ചിരിച്ചോണ്ടോട് പോകും നാട്ടുകാർ. അത്തരക്ക് നല്ല മോനല്ലേ പഠിച്ചോനെ. എന്താ മക്കളെ എവിടെ കേട്ടോ? എന്തേ എന്തേ ഇവിടെ ഉണ്ടെന്നല്ലേ മൂപ്പര് പുറത്ത് കറങ്ങിയേക്കാരും. എന്താ അങ്ങോട്ട് ബേജാറാകാം? എന്താ ഉണ്ടായത്? നിങ്ങളെ മോനെ കൊറച്ചു നേരത്തെ ഇന്ന എന്നെ കല്ലത്. അബ്ദുല്ലാലമിനായ തമ്പുരാനെ ഇമാരി കല്ലോണ്ടിട്ടാണ് കൊന്നും പറ്റിയില്ലേ? എടെ പഹയ കാരിരുമ്പിന്റെ ശക്തിയാണ്. ഞാൻ തമാശയൊക്കെ വന്നല്ല, ഇമ്മോട് ഇമാരി കല്ലോണ്ട് വേറാരി എഴുതി പറഞ്ഞോടി. ഇത് കണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചു വരുന്നത് രക്തം മലം മൂത്രം മുതൽ തേങ്ങി അച്ഛനെ വരെ എടുത്ത് ആയിരം ചെലവേ അറിയോ. ഇതൊന്നും സാരല്ലടാ, അതൊക്കെ മാറുമ്പോ വെറുതെ തമാശ പറഞ്ഞിരിക്കാതെ ഇയാൾക്ക് ചെലവായി 1000 rupees എടുത്തു കൊടുക്കുന്നല്ലേ? എങ്ങനെ അല്ലൊരു 100 rupees ഒക്കെ പോരെ? തമാശ കളിക്കല്ല, എല്ലാത്തിനും തല്ലിക്കൊന്ന് ഈ പെരക്ക് തീട് ഞങ്ങള്. അങ്ങനെ മര്യാദക്ക് പറ ഇങ്ങടെ മാറിക്കില്ല അവിടുന്ന്. ഡൽഹിത്തെ പെങ്കുട്ടിന്റെ അവസ്ഥയെ കാര റബ്ബേ എനിക്ക് പരടി. നിങ്ങളെ ചോദിച്ച പൈസ മൊയ് വേണ്ടോന്ന് എണ്ണി ഒഴിക്കൂടി? എണ്ണമ്മ തെറ്റില്ലേട്ടാ, ഒക്കണ്ടല്ലേ തെറ്റിട്ടില്ലല്ലോ. ഇതുകൊണ്ട് പുയങ്ങി തിന്നടാ നമുക്ക്. ആട്ടും കാട്ടും വിറ്റുണ്ടാക്കിയ പൈസയാണത്. കുരുപ്പിടിച്ചു പോവും കുരുപ്പാളെ.